ഹലോ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റിനകം തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് വേർഷനാണ് ഇത് സ്പൈസി വേർഷനും ഇത് നമ്മൾ പിന്നെ ഉള്ളത് സ്വീറ്റ് വേർഷനുമാണ് അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ഹെൽത്തി മീൽ ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്പൈസി വേർഷൻ്റെ അകത്ത് നമ്മൾ വെജിറ്റബിൾസും ഓട്സും മുട്ടയുമാണ് ചേർക്കുന്നത് സ്വീറ്റ് വേർഷൻ്റെ അകത്ത് നമ്മൾ പാലും മുട്ടയും ഓട്സും പിന്നെ പഴവുമാണ് ചേർക്കുന്നത് അപ്പോൾ അതായത് ഇതെല്ലാം നമ്മൾ ഒരു ഒരു ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ഹാഫ് കപ്പ് ഓട്സ് ആണ് അപ്പോൾ നമുക്കത് ഓട്സ് ഞാനൊരു കപ്പിലോട്ട് ഞാൻ എടുക്കുകയാണ് ഇപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്നത് ഓൾഡ് ഫാഷൻഡ് ഓട്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ് അപ്പോൾ അത് നമുക്കൊന്ന് പൊട്ടിച്ച് അതെടുക്കാം ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 1/3 കപ്പ് തേങ്ങ എടുക്കുകയാണ് ഇതിപ്പോൾ 1/3 കപ്പാണ് അപ്പോൾ അത്രയും തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഇനി ഇതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടിച്ചെടുക്കണം ഞാൻ ഫ്രഷ് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് അത് പൊടിച്ചിട്ട് നമുക്ക് അതും കൂടി അങ്ങ് ചേർക്കാം ആ ഒരു ഏലക്ക ഫ്ലേവർ വരുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ സിനിമൻ്റെ പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് സിനിമൺ പൊടിയും കൂടി ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല എനിക്കിതിൻ്റെ കൂടി അത് വലിയ എനിക്കിഷ്ടമില്ല അപ്പം വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ സിനിമൺ പൗഡർ കൂടി ചേർക്കാം എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് നമുക്കിതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് അടുത്തത് വേണ്ടത് ഒരു പഴമാണ് അപ്പം ഈ ഇതുപോലത്തെ ഒരു പച്ചപ്പഴം നമ്മുടെ റോബസ്റ്റ പഴമാണ് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞു വെച്ച പഴം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇത് ഞാനിവിടെ ചേർക്കുന്നത് 2 സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇപ്പം മധുരം ഇട്ടില്ലെങ്കിൽ നമ്മൾ പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ചൊരു മധുരം ഉണ്ടാവും എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഞാനൊരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പാലും കൂടി ചേർക്കാനുണ്ട് മധുരം കുറവ് വേണ്ടവർക്ക് അത് കുറച്ച് ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് പാലാണ് അപ്പം ഞാൻ പാല് ചേർക്കുന്നത് 1/4 കപ്പ് പാലാണ് അപ്പം ഞാൻ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് 1/4 കപ്പ് രണ്ടോ ഈ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പം തീരെ വെള്ളമായിട്ട് പോകരുത് ഇങ്ങനെ ഒരു ഒരു കുഴഞ്ഞ ഒരു പരുവം അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക ഇനി നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ ഒന്ന് ഗ്ലേസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓട്സും ആ മുട്ടയും പാലും അതെല്ലാം കൂടെ നമുക്ക് ഈ പാൻ്റെ അകത്തോട് ചേർത്ത് കൊടുക്കാം നമ്മൾ അടയൊക്കെ ചുടുന്നത് പോലെ നമുക്കിതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു അടപ്പോടെ വെച്ച് മൂടി വെച്ചിരിക്കുക മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-2.5 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടുപ്പൊന്ന് മാറ്റാം ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് ഇളക്കി നോക്കാം അതിപ്പം എന്താ ഒരുമാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം എന്താ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട് നമ്മൾ ആദ്യം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് ഇടുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പൊട്ടിപ്പോകാതെ നമുക്ക് തിരിച്ചിടാൻ പറ്റും തിരിച്ചിടാൻ വേണ്ടി ഞാൻ ഈ നമ്മൾ ഉണ്ടാക്കിയ പാത്രം ആ നോൺ സ്റ്റിക്ക് പാത്രം ഇങ്ങനെ വയ്ക്കുക അങ്ങ് ടേൺ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനിങ്ങനെ മറിച്ചിട്ടു ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റാം നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1.5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതിൻ്റെ മുടി ഒന്ന് മാറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അത് വേറൊരു വെറൈറ്റിയാണ് ഒരു സ്പൈസി വേർഷനാണ് അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നതും 1/2 കപ്പ് ഓട്സ് തന്നെയാണ് അപ്പോൾ ഞാനിതൊരു 1/2 കപ്പ് ഓട്സ് ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ചേർക്കുന്നത് 2 മുട്ടയാണ് അപ്പം ഞാൻ നേരത്തെ സ്വീറ്റ് വേർഷനിൽ 1 മുട്ടയാണ് ചേർത്തത് അപ്പം നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ചേർക്കാം ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നത് 2 മുട്ടയാണ് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഒരു 5-6 ഉള്ളി എടുക്കണം പിന്നെ വേണ്ടത് സ്പൈസി ആക്കാൻ വേണ്ടി
ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാം അത്ര എരിവ് വേണ്ടാത്തവർക്ക് ഒരു മുളകോ അല്ലെങ്കിൽ അര മുളകോ ഒക്കെ ചേർത്താൽ മതി പിന്നെ ഉള്ളത് ക്യാരറ്റ് ആണ് ഒരു ചെറിയ പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ചേർത്താൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് അരിയുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഞാനതും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് പച്ചമുളക് ചേർക്കാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും കറി ലീവ്സും മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പം നിങ്ങൾക്ക് തോന്നും നമ്മൾ മുട്ട പൊരിച്ചതാണല്ലോ എന്ന് ഇതിപ്പോൾ മുട്ട പൊരിച്ചത് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ഓട്സ് ഇട്ട് നമ്മൾ മുട്ട പൊരിച്ചതാണ് അതായത് ഒരു കംപ്ലീറ്റ് മീലാണിത് അതായത് ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് കാരണം ക്യാരറ്റ്സ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഓട്സ് ചേർക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ഹെൽത്തി ഡയറ്റും കൂടിയാണിത് നമുക്ക് 1/3 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പച്ചക്കറി ആയിട്ട് ഇതിപ്പം ഞാൻ ക്യാരറ്റ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിളും വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം നേരത്തെ പോലെ തന്നെ ഞാനൊരു ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഒരു കുറച്ച് എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് എണ്ണ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം സ്പൈസി വെർഷന് ഞാൻ എണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഞാൻ ബട്ടറല്ല ചേർത്തത് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇത് നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് നമുക്കിതൊരു അടുപ്പ് വെച്ച് അടിച്ചു വയ്ക്കാം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് നേരത്തെ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുവാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്കറിയാം ആ ഇത് കണ്ടോ ഒരു ഒരു മൊത്തം മാസമായിട്ടാണ് മൂവ് ചെയ്യുന്നത് ആ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെയൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഇത് തിരിച്ചിടാം ഇതിപ്പോൾ ഞാനിതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ വശവും നമുക്ക് ഇതുപോലെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ രണ്ട് വേർഷനും ഓട്സിൻ്റെ രണ്ട് വേർഷനും റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വീറ്റ് വേർഷൻ അപ്പോൾ സ്വീറ്റ് വേർഷന് ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് പിന്നെ ഫ്ലാക്സ് സീഡ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഞാൻ ഈ ഇതുണ്ടാക്കിയപ്പോൾ പറഞ്ഞായിരുന്നു ഇത് സ്പൈസി വേർഷനാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർക്കാം അങ്ങനെ ഇത് രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതൊരു കംപ്ലീറ്റ് ഹെൽത്തി മീലാണ് ഇതിൻ്റെ അകത്ത് നോക്കിയാലും പാലും പഴവും ഓട്സുമാണ് ഓട്സും മുട്ടയാണ് അതും വളരെ ഹെൽത്തിയാണ് എല്ലാ സാധനങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു 5 മിനിറ്റിനകം ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്കിനോ എപ്പം വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു